ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ കുറേ പേർക്കുള്ള ഒരു ഇഷ്യൂ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കാലിൽ വരുന്ന ചെറിയ ചെറിയ കുത്തുകൾ, അതായത് ഇൻഗ്രോൺ ഹെയർസ് അല്ലെങ്കിൽ സ്ട്രോബെറി ലെഗ്സ് എന്നൊക്കെ പറയും. നമ്മുടെ കാലിലിങ്ങനെ റെഡ് കളറിലോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലോ ഒക്കെ ഡോട്ട് 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 ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈസിലി നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് മാറ്റാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണ്, ഇനിയും കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലാണ് ഞാൻ വീഡിയോസ് ഇനി ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ, പെട്ടെന്ന് തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയോട്ട് ലേറ്റ് ആക്കിപ്പിക്കേണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ സ്ട്രോബെറി ലെഗ്സ് അല്ലെങ്കിൽ കാലിലിങ്ങനെ കുത്തുകുത്തായിട്ട് വരാനുള്ള റീസൺ എന്താന്ന് പറയാം. ഫസ്റ്റ് വന്നുകൊണ്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈജീൻ അല്ലാതെ ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വരും. അതായത് ഇപ്പോൾ നമ്മൾ വാക്സ് ചെയ്യാണ്, വാക്സ് ചെയ്യാൻ പോയിട്ട് നല്ല ഹൈജീൻ ആയിട്ടല്ല അത് വാക്സ് ചെയ്തേക്കണേ, വാക്സ് ചെയ്ത് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്തില്ല, ആഫ്റ്റർ കെയർ നന്നായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രോബെറി ലെഗ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ബ്ലാക്ക് കളറിൽ ഡോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ, ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഓൾസോ ഇതുപോലത്തെ ബ്ലാക്ക് ഡോട്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോഴ്സ് ക്ലോഗഡ് ആയിട്ടുള്ള പോഴ്സ് ആണ്. അതായത് അത് മെയിൻലി അത് വരുന്നത് നമ്മൾ ഹൈജീൻ അല്ലാതെ ചെയ്യുമ്പോഴാണ് ഈ പോഴ്സ് ക്ലോഗ് ആവുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇതുപോലത്തെ ബ്ലാക്ക് കളറിലെ ഡോട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഹെയർ റിമൂവ് ചെയ്തില്ലെങ്കിൽ, ഇച്ചിരി ഹെയർ അതിനകത്തുണ്ടെങ്കിൽ, അതിപ്പോൾ ചെറിയ രോമങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു കുറ്റി കുറ്റി പോലെ തോന്നില്ല, അങ്ങനെ കുറ്റി കുറ്റി ആ രോമങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലത്തെ സ്ട്രോബെറി ലെഗ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ സ്റ്റെപ്സ് ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലോലി സ്ലോലി ഈ ഒരു സ്ട്രോബെറി ലെഗ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലെ ഡോട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ സ്റ്റെപ്പ് വൺ, നമ്മുടെ പോഴ്സിനെ ഓപ്പൺ ചെയ്യിപ്പിക്കാൻ, നമ്മുടെ പോഴ്സിനെ ഓപ്പൺ ചെയ്യിപ്പിക്കാനായിട്ട് എപ്പോഴും നമ്മൾ വാം ആയിട്ടുള്ള ചൂട് വെള്ളം ജസ്റ്റ് മുക്കിയിട്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ ചൂട് വെള്ളത്തിൽ കുളിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് പോഴ്സ് ഓപ്പണം. അതുപോലെ ആവി കൊള്ളുമ്പോഴൊക്കെയാണ് ഈ പോഴ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പോഴ്സ് ഓപ്പൺ ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റ് ഒന്നുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോഴ്സിനെ ഓപ്പൺ ചെയ്യിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്ക്രബ് ചെയ്യുക. നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ടോപ്പ് ആയിട്ടുള്ള ലെയർ നമുക്ക് റിമൂവ് ആവും, അതായത് ഡെഡ് ആയിട്ടുള്ള സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് മോയ്സ്ചറൈസേഷൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഗ്ലാൻസ് എല്ലാം ഒന്ന് സ്റ്റിമുലേറ്റ് ആവും, അതായത് ഒന്ന് എനർജറ്റിക് ആവും. അപ്പോൾ അങ്ങനെ അവർ കൂടുതലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഫേസിൽ ഒരുപാട് സ്ക്രബ് ചെയ്തതെന്ന് പറയാം. ഒത്തിരി സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓയിൽ പ്രൊഡക്ഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻഗ്രോൺ ഹെയർ ട്രീറ്റ്മെൻറ്റ് നല്ല എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവാനായിട്ട് ചെയ്യേണ്ട ഒരു മെത്തേഡാണിത്. ഇത് നമ്മുടെ നോർമൽ നമ്മുടെ ദേഹത്തൊക്കെ യൂസ് ചെയ്യണം ലൂഫ ഇല്ലേ, ലൂഫയാണ്. ഈ ലൂഫ വെച്ചിട്ട് നമ്മുടെ കാലിൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ, അതായത് വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യുക. ഇങ്ങനെ എക്സ്ഫോലിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സർക്കുലർ മോഷനിൽ എക്സ്ഫോലിയേറ്റ് ചെയ്യുക. ഇങ്ങനെ എക്സ്ഫോലിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർസ്, നമ്മുടെ ഹെയർസ് ഒന്ന് ലൂസനപ്പ് ആവും. നമ്മൾ ഹെയർ റിമൂവ് ചെയ്യാൻ പോകുന്ന ആ ഹെയർസ് ഒന്ന് ലൂസനപ്പ് ആവും. അപ്പോൾ നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ഈസിലി നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇൻഗ്രോൺ ഹെയർസ് ഒന്നും ഉണ്ടാവില്ല, അതായത് ഇങ്ങനെ കുറ്റി കുറ്റി ആയിട്ട് ഉണ്ടാവില്ല. ആ ഹെയർസ് ഒന്നും ഇല്ലാതെ നല്ല ഈസി ആയിട്ട് ഹെയർ റിമൂവ് നടക്കാനായിട്ട്, ഹെയർ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ നമുക്ക് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യാനായിട്ട് ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കോഫി സ്ക്രബാണ്. നമ്മുടെ ബോഡി എപ്പോഴും എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ കോഫി സ്ക്രബാണ്. നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്ക്രബാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഓയിൽ ഗ്ലാൻസൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ആയിട്ട് കൂടുതൽ മോയ്സ്ചറൈസേഷൻ തരും. അപ്പോൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഹെയർ റിമൂവലാണ്. കറക്റ്റായിട്ട് എങ്ങനെയാണ് ഹെയർ റിമൂവ് ചെയ്യണത്, നമുക്ക് ഇൻഗ്രോൺ ഹെയർസ് വരാതെ എങ്ങനെയാണ് ഹെയർ റിമൂവ് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് ശ്രദ്ധിക്കുക. അതായത് എല്ലാവരുടെയും ഒരേ സൈഡിലോട്ടായിരിക്കില്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക. അപ്പോൾ ആ ഡയറക്ഷൻ നോക്കിയിട്ട് ആ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വേണം നമ്മളിങ്ങനെ ഹെയർ റിമൂവ് ചെയ്യാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെയർ റിമൂവൽ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇൻഗ്രോൺ ഹെയർസായിട്ട് കുട്ടി കുട്ടി എന്താ കുറ്റികളായിട്ടുണ്ടാവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് നമ്മളങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഹെയർ റിമൂവ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വെറ്റാക്കിയതിന് ശേഷം വേണം ഹെയർ റിമൂവ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇത് വീനസിൻ്റെ ആണ്. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്താവുമ്പോൾ നമുക്കിങ്ങനെ എന്താ
ജെല്ലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അതിലൊരു ജെൽ ബാർ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിങ്ങനെ ഫോം ഉണ്ടാവും, നമുക്ക് എക്സ്ട്രാ ഒരു ഫോമിംഗ് ആയിട്ടുള്ള ജെല്ലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നല്ല ഫ്ലെക്സിബിൾ ആണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ കാലിൻ്റെ എന്താ മുട്ട് മടക്കില്ല, ആ ഭാഗത്തൊക്കെ നമുക്ക് നല്ലപോലെ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഹെഡ് ഉള്ളതുകൊണ്ട് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്ലെക്സിബിളാണ്. പിന്നെ അതിൻ്റെ ആ ജെൽ ബാർ നല്ലപോലെ ഫോമിങ് ആയതുകൊണ്ട് നമുക്ക് ഒരു മോയ്സ്ചറൈസേഷൻ ഓൾസോ ഉണ്ടാവും. ഒരിക്കലും നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇതെല്ലാം എന്ത് യൂസ് ചെയ്തിട്ട് ഹെയർ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ കാല് നല്ലപോലെ സോപ്പിട്ട്, അതായത് ഒന്ന് ഫോമിങ് ആയിട്ടുണ്ടാവണം, അങ്ങനെ നന്നായിട്ട് പതപ്പിച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ ഹെയർ റിമൂവ് ചെയ്ത് കൊടുക്കാനായിട്ട്, എങ്കിലാണ് നല്ലപോലെ ഹെയർ റിമൂവ് ആയി വരുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടതാണ് നമ്മൾ തണുത്ത വെള്ളത്തിൽ കാലൊന്ന് വാഷ് ചെയ്യുക. തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ നമ്മൾ കാല്, ഇല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഏരിയ നമ്മൾ വെള്ളം വെച്ചിട്ട് കഴുകുക. അപ്പോഴേക്കും നമ്മുടെ പോഴ്സ് ക്ലോസ് ആയിട്ടുണ്ടാവും. കറക്റ്റായിട്ട് പോഴ്സ് ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബ്ലാക്ക് ഡോട്ട്സ് വരില്ല, അതുപോലെ പോഴ്സ് ക്ലോഗ് ആവാനുള്ള ചാൻസും കുറവായിരിക്കും. പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് മോയ്സ്ചറൈസ് ചെയ്യുക. മോയ്സ്ചറൈസ് ചെയ്യാൻ ഓൾസോ മറക്കരുത്, കാരണം മോയ്സ്ചറൈസേഷൻ മസ്റ്റാണ്. പോഴ്സ് ക്ലോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാനും മോയ്സ്ചറൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് മറക്കരുത്. സോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, യാതൊരു പ്രശ്നമില്ല. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക, എന്നിട്ട് അവരോട് ട്രൈ ചെയ്ത് നോക്കാൻ പറയാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനാണോ പറയാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ എല്ലാ കമൻറ്റ്സും നോക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ന്യൂ വീഡിയോസ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു പടിയും വിചാരിക്കരുത്, ഞാൻ എല്ലാ കമൻസും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതുപോലെ സജഷൻസ് ഉണ്ടെങ്കിലും എല്ലാം താഴെ കമൻറ്റ് സെക്ഷനിലും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.